സൗദി അറേബ്യയുടെ ദേശീയ ദിനം ഒരിക്കൽ കൂടി വന്നണയുമ്പോൾ സ്വദേശികളും ഈ രാജ്യം പോറ്റുന്ന ലക്ഷക്കണക്കിന് വിദേശികളും ആഹ്ലാദത്തിലാണ്. കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി ചെറുത്തതിന്റെ അഭിമാനവുമായാണ് നാളെ ദേശീയ ദിനം വന്നെത്തുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധ യജ്ഞമാണ് സൗദി അറേബ്യ നടത്തിയത്. പല വൻകിട രാഷ്ട്രങ്ങളും ഇപ്പോഴും മഹാമാരിക്ക് മുന്നിൽ പതറി നിൽക്കുമ്പോൾ ഇച്ഛാപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ കോവിഡിനെ സൗദി അറേബ്യ ചുരുട്ടിക്കെട്ടി. എല്ലാ മേഖലകളിലും വൻതോതിലുള്ള വളർച്ച രേഖപ്പെടുത്തുകയാണ് സൗദി അറേബ്യ. കോവിഡ് മിക്ക രാജ്യങ്ങളെയും സാമ്പത്തികമായി ഉലച്ചപ്പോൾ സൗദി അറേബ്യ പിടിച്ചുനിന്നു. കോവിഡിന്റെ ആദ്യഘട്ടങ്ങളിൽ വ്യാപാര മേഖല വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. എന്നാൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചും ഇളവുകൾ നൽകിയും ഈ മേഖലയെ കരുതലോടെ കൈപിടിച്ചുയർത്തി. രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ പേർക്കും സ്വദേശി വിദേശി ഭേദമന്യേ സൗജന്യമായി കോവിഡ് ചികിത്സ ഒരുക്കിയ സൗദി അറേബ്യയുടെ മാതൃക അനന്യമാണ്. കോവിഡ് പരിശോധനകളും സൗജന്യം, ഒരിടത്തും ഒരു വിവേചനവുമില്ല. നിയമലംഘകരായ താമസക്കാർക്ക് പോലും സർക്കാർ സൗജന്യമായി ചികിത്സയൊരുക്കി. അതിവേഗം വാക്സിൻ എത്തിക്കുന്നതിനും അത് ഫലപ്രദമായി വിതരണം ചെയ്യുന്നതിനും സംവിധാനമൊരുക്കി. വ്യാവസായിക രംഗത്തും വലിയ പുരോഗതിയിലാണ് രാജ്യം. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളുമായി വ്യാവസായിക കരാറുകൾ സ്ഥാപിച്ചതിലൂടെ വലിയ തോതിലുള്ള വൈവിധ്യവൽക്കരണം നേടിയെടുത്തു. എണ്ണ കയറ്റുമതിയിൽ നീതിപൂർവകമായ സന്തുലിതത്വം നിലനിർത്തുന്നതിനും എണ്ണയുടെ വില പിടിച്ചു നിർത്തുന്നതിനും ക്രിയാത്മക സംഭാവനകളാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യ നൽകിയത്. വനിതാ ശാക്തീകരണമാണ് സൗദിയുടെ നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ട കാര്യം. എല്ലാ രംഗങ്ങളിലും വനിതകളുടെ ശക്തമായ സാന്നിധ്യവും പങ്കാളിത്തവും ദൃശ്യമാണ്. ബിസിനസ് രംഗം മുതൽ ടാക്സി ഓടിക്കുന്നവരിൽ വരെ സൗദി വനിതകളുണ്ട്. യാഥാസ്ഥിതിക തൊഴിൽ സങ്കല്പങ്ങളിൽ നിന്ന് അതിവേഗമാണ് രാജ്യം ഈ വലിയ പുരോഗതിയിലേക്ക് ഓടിയെത്തിയത്. ഓഫീസുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും ബിസിനസ് സംരംഭങ്ങളിലുമെല്ലാം വലിയ തോതിലുള്ള വനിതാ പങ്കാളിത്തമാണ് കാണുന്നത്. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പല മേഖലകളിലും സൗദിവൽക്കരണം ശക്തമായി നടക്കുന്നത് വിദേശി തൊഴിലാളികളിൽ തൊഴിൽ നഷ്ടഭീതി ഉണ്ടാക്കുന്നുവെങ്കിലും പുതിയ മേഖലകൾ അവർക്കായി തുറന്നു വരുന്നുണ്ട്. കോവിഡ് ഭീതി പൂർണ്ണമായി ഒഴിയുന്നതോടെ നിരവധി തൊഴിൽ മേഖലകൾ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിൽ മേഖലകളിൽ വിദേശികളുടെ സാന്നിധ്യം ഇനിയും തുടരുമെന്നുറപ്പ്. തുടരുന്ന യമൻ പ്രശ്നവും ഇറാന്റെ രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടാക്കുന്ന അലോസരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൂർണമായും സമാധാനപരമാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗം. സ്ഥിരതയുള്ള സർക്കാരും വ്യക്തമായ വികസന കാഴ്ചപ്പാടും രാജ്യത്തെ അനുദിനം മുന്നോട്ട് നയിക്കുന്നു. തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും മുന്നോട്ട് വെച്ച വിഷൻ 2030 സാക്ഷാത്കൃതമാകുമ്പോൾ ആധുനിക സൗദി അറേബ്യയ്ക്ക് 100 വയസ്സ് പൂർത്തിയാകും. ആ മഹദിനത്തിലേക്ക് കണ്ണോടിക്കുകയാണ് രാജ്യത്തെ പ്രവാസികളും പൌരന്മാരും. സൗദി അറേബ്യയ്ക്ക് ദേശീയ ദിനാശംസകൾ.